അപ്പോൾ നമ്മളിപ്പം കറണ്ട്ലി മറ്റൊരു ന്യൂസാണ് നമ്മുടെ യൂട്യൂബേഴ്സിന് അല്ലെ സോഷ്യൽ മീഡിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരെയൊക്കെ വീട്ടിലും അവർ ഓഫീസിലും ഇൻകം ടാക്സ് റെയ്ഡ് വരുന്ന കാര്യം നമ്മൾ ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ ഈ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആരും കുറ്റം പറയാനൊന്നുമല്ല, ഈ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ US ഗവൺമെൻറ് ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, ഓൾറെഡി അതിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ചാനലിൽ ഇൻകം വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇൻകം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന US ഗവൺമെൻറ് ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കണം. അതായത് ഇത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് കമ്പനിയെ ആയതുകൊണ്ട് തന്നെ അവർക്ക് മാത്രം ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ സ്ഥലത്താണ് നമ്മൾ ഇതെല്ലാം ചിലവാക്കുന്നത്. അപ്പം അവിടെയും നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മറ്റേതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് തിരിച്ചാണ്. കാരണം നമ്മൾ ഒരു ബിസിനസ്സാണ്, എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ബിസിനസ് സ്ട്രക്ചറിലോട്ടാണ് മാറുന്നത്. സോ ആ ടൈമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും എല്ലാ വർഷവും ടാക്സ് പേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു CA അണ്ടറിലാണ് ചെയ്യുന്നത്. CA കയ്യിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയാലും നമ്മൾ എല്ലാ വർഷവും ടാക്സ് പേ ചെയ്യണം, ഇന്ത്യൻ ഗവൺമെൻറ് ടാക്സ് പേ ചെയ്യണം. അപ്പോൾ അതിന് വലിയ പാടൊന്നും ഇല്ല, നമ്മൾക്ക് ഏതെങ്കിലും CA അടുത്ത് പോവുക, നമ്മുടെ റവന്യൂ കാണിക്കുക, അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻസും കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 500,000 രൂപ ഇൻകം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ 200,000 രൂപ എക്സ്പെൻസ് മീറ്റ് ചെയ്തു. അപ്പോൾ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്ത ബില്ലും റെസിപ്റ്റും എല്ലാം നമ്മളെ വെക്കണം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രാവലർ ആണെങ്കിൽ ആ വ്യക്തി യാത്ര ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ്, പെട്രോൾ എക്സ്പെൻസ്, പിന്നെ പുള്ളി മേടിച്ച ഗാഡ്ജറ്റ്സിൻ്റെ എക്സ്പെൻസ്, ഇതിൻ്റെ എല്ലാം ബില്ല് നമ്മളെ വേണം. സോ ഈ 200,000 രൂപ ആ വ്യക്തി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബില്ലുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എത്ര എമൗണ്ട് വന്നു. നമ്മൾക്ക് കിട്ടിയ റവന്യൂ 3 ആണെങ്കിൽ നമ്മൾ എക്സ്പെൻസും കൂടെ ചെയ്ത് കഴിഞ്ഞ് മൊത്തം 3 നമ്മളെ ചെയ്ത എക്സ്പെൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റവന്യൂ 500,000 ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ 200,000 രൂപ ചിലവാക്കി, ബാക്കി 3 രൂപ ബാക്കി ഉണ്ടല്ലോ, ആ 3 രൂപയ്ക്ക് മാത്രം നമ്മൾ ടാക്സ് പേ ചെയ്താൽ മതി. പക്ഷേ അതിന് ബില്ല് വേണം, ഈ 200,000 രൂപ നമ്മൾ മീറ്റ് ചെയ്യുന്ന ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പറയുന്ന 300,000 രൂപയ്ക്ക് നമുക്ക് ടാക്സ് അടച്ചാൽ മതി. സോ എല്ലാവരും, എനിക്ക് പറയാനുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇത് ഈ ഒരു രീതി ചെയ്യേണ്ടതാണ്. ഈ ന്യൂസിനകത്ത് ഭക്തൻ പറയുന്നുണ്ട്, ഭക്തൻ ഓൾറെഡി പറയുന്നുണ്ട്, ഭക്തൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തെന്ന് പറഞ്ഞ ന്യൂസ് പറഞ്ഞപ്പോഴും ഭക്തൻ പറഞ്ഞത് ഭക്തനും ഫാമിലി സിംഗപ്പൂരാണ്, അവർക്കറിയില്ല, അവർ ന്യൂസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ഭക്തൻ ഓൾറെഡി പറയുന്നുണ്ട് പുള്ളി എല്ലാം പക്ക ആയിട്ടാണ് മീറ്റ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഒരു CA അണ്ടറിൽ പോയി അല്ലെ CA മീറ്റ് ചെയ്ത് പറയുന്ന പ്രോസസ്സ് ചെയ്താൽ വലിയ പാടൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മേലുള്ള പ്രശ്നങ്ങൾ വരും, ഇത്രയേ ഉള്ളൂ.